ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 4.3 യുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4 = 5 ഇൻറ്റു p - 2. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ഒരു ടേം നമുക്ക് LHS-ലായിരുന്നു അല്ലേ, ഇവിടെ ഇത് RHS-ലാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ LHS-ഉം RHS-ഉം കൂടി ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാം കേട്ടോ. ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയാലും ഇക്വേഷൻ സെയിം ആയിരിക്കും, ഇക്വേഷന് വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പം നമുക്കിതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × p - 2 = 4 എന്ന് നമുക്ക് എഴുതാം കേട്ടോ. ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഇനി നമുക്ക് ആദ്യം ഇവിടുന്ന് എന്താ കളണ്ടേ? കഴിഞ്ഞ ദിവസം ഈ സെക്കൻഡ് ക്വസ്റ്റിന് നമ്മൾ ഇതേപോലത്തെ സെയിം ആയിട്ടുള്ളത് ചെയ്തതാണ് അല്ലേ. എന്ത് ചെയ്യണം? ഈ 5 നമുക്ക് ഇവിടുന്ന് കളയണം. അപ്പോൾ 5 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. 5 കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ 5. അപ്പോൾ എന്ത് ചെയ്യാം? 5 × p - 2 ÷ 5 = 4/5. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ 5. ഇവിടെ 5 ഉം 5 ഉം കട്ടായി. ഇനി ബാക്കി എന്തുണ്ട്? p - 2 = 4/5 എന്നായി അല്ലേ. ഇനി എന്ത് ചെയ്യണം? ഈ -2-നെ നമ്മൾ RHS-ലോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. p = 4/5. RHS-ലുള്ള ടേം നമ്മൾ അതേപോലെ എഴുതുന്നു. എന്നിട്ട് നമ്മൾ LHS-ന് ട്രാൻസ്പോസ് ചെയ്യുന്ന ടേം എഴുതുന്നു. -2 RHS-ൽ വരുമ്പോൾ അതിൻ്റെ സൈൻ ചേഞ്ച് ആകും, +2 ആകും അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്തത്? ട്രാൻസ്പോസിങ് -2 ടു RHS. ഇനി നമ്മൾ പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഇതിന്റെ LCM എടുക്കണം അല്ലേ. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/1 ആണ്. അപ്പം 1-ന്റെയും 5-ന്റെയും കൂടെ LCM 5 ആണ്. p = ഇവിടെ നമുക്ക് 5 ആക്കണേ. എന്ത് ചെയ്യണം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താവും? 4/5 പ്ലസ് 5 × 2 10 × 5. എന്ത് വരും? ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. ഇപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. 10 + 4 = 14. 14/5. അപ്പോൾ p = നമുക്ക് എന്ത് കിട്ടി? 14/5 എന്ന് കിട്ടി. ദിസ് ഈസ് ദി റിക്വയർഡ് സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -4 = 5 × p - 2. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ LHS-ഉം RHS-ഉം കൂടെ ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാം കേട്ടോ. അപ്പോൾ എന്ത് വരും? 5 × p - 2 = -4 എന്ന് വരും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ 5. എന്ത് വരും? -4/5. ഇവിടെ 5 ഉം 5 ഉം കട്ടാവും. ബാക്കി എന്തുണ്ട്? p - 2 = -4/5 എന്നായല്ലേ. അപ്പോൾ ഇത് ഓരോന്നും എഴുതുമ്പം ഇവിടെ എന്താ ചെയ്തതെന്ന് നിങ്ങൾ എഴുതിക്കോണം കേട്ടോ. ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ 5. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ p - 2 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇവിടെ p മാത്രമായിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ -2-നെ RHS-ലോട്ട് ട്രാൻസ്പോസ് ചെയ്യും. അപ്പോൾ ഇതെന്താവും? p = -4/5 നമ്മൾ അതേപോലെ എഴുതുന്നു. -2 RHS-ൽ വരുമ്പം +2 ആകുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതിക്കോണം ട്രാൻസ്പോസിങ് -2 ടു RHS. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ LCM എടുക്കണം അല്ലേ. അപ്പോൾ എന്താവും? p = -4/5. ഇവിടെ 5 ആകണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായി? 10/5. p = -4 + 10 = 6. 6/5. p = 6/5 എന്ന് നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16 = 4 + 3 × t + 2. ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാം കേട്ടോ. 4 + 3 × t + 2 = 16 എന്ന് നമ്മൾ ഇതിനെ എഴുതി. ഇനി നോക്കിയേ, ഇനി നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതൊരു ടേമാണ് അല്ലേ, ഇതൊരു ടേമാണ്, ഇതടുത്ത ടേമാണ്. അപ്പം ഈ 4-നെയാണ് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് കളയേണ്ടത്. അപ്പം 4 ഇതിൻ്റെ കൂടെ എന്ത് ചെയ്തിരിക്കുക? ആഡ് ചെയ്തിരിക്കുക അല്ലേ. അപ്പം ആദ്യം നമ്മൾ ട്രാൻസ്പോസിങ് 4 ടു RHS ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട്? 3 into t plus 2 is equal to 16. 4 arches minus 4 आगुले. But we will transposing 4 to arches. Then 3 into t plus 2 is equal to 16 minus 4 is 12. Now, this 3 is 3 is multiply 3 divide both sides by 3. Then 3 into t plus 2 by 3 is equal to 12 by 3. 3 and 3 cut. Now, 3 divide. 3 divided by 3 is 1. 12 divided by 3 is 4. Now, t plus 2 is equal to 4. Divide both sides by 3 आने चाहिए थे टा इन्हीं अंदी एनम e plus 2 विने नमले दी एनम r चेसलोटे transpose एनम अपर t is equal to एंदा 4 minus 2 आऊँ 4 minus 2 is 2 but t is equal to 2 अंदर नमक answer गेटे. Next question, 4 plus 5 into p minus 1 is equal to 34. Now, we will do two term. This term and this term. Now, we will this 4 in transpose. Now, we will 5 into p minus 1 is equal to 34. 4 is negative 4. Now, we will do transposing 4 to RHS. 5 into P minus 1 is equal to 34 minus 4 is 30. Now, we will do 5 in a 5 in a 5 multiply 5 in a divide both sides by 5. 5 into P minus 1 divided by 5, 30 divided by 5 and now. 5 and 5 cut typo. 30 divided by 5 and 30 divided by 5 is 6. P minus 1 is equal to 6 and namakiti. You want divide both sides by 5. Other thing will be the negative 1 in a arches load transpose the P is equal to 6. Negative 1 arches plus 1 आगे P is equal to 7 and the answer गेटे गुड़ा transposing negative 1 to RHS. Next question, 0 is equal to 16 plus 4 into m minus 6. This name LHS and RHS interchange 16 plus 4 into m minus 6 is equal to 0 now. This is the equation. This is the equation. We have two terms. Now, 16 is the RHS. Transposing 16 to RHS. Now, 4 into m minus 6 is equal to 0. 16 RHS minus 16. Now, we have transposing 16 to RHS. Ini namakku ee 4 ne ivrunnu kalayanam. Appo ini nammal endu cheyanam divide both sides by 4. Appo endavum 4 into m minus 6 divided by 4 is equal to 0 minus 16 endana negative 16 divided by 4. Ivrunnu 4 um 4 um cut aayi 16 by 4 endana 4 4s are 16. But we will divide both sides by 4. M minus 6 is equal to negative 1. Negative 4. Now we will negative 6 in RHS transpose. M is equal to negative 4. Negative 6 RHS positive 6. M is equal to negative 4 plus 6 is one negative number one positive number subtract begin the sign. 6 minus 4 is 2. Begin the sign positive. So M is equal to 2. Now step transposing negative 6 to RHS. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞു. ഇനി 4th ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.